സിപിഎം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവമോർച്ച നേതാവ് മരിച്ചു. യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ 2-ന് അരുണിന് നേരെ സിപിഎം ആക്രമണം ഉണ്ടായത്. ശിവരാത്രി ഉത്സവത്തിനിടെ ഒരു കൂട്ടം സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. അരുണിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ ആലത്തൂർ താലൂക്കിലും പെരിങ്ങോട്ടുകുറിച്ചി കോട്ടായി പഞ്ചായത്തുകളിലും ബിജെപി ഹർത്താൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, എപ്പോഴായിരുന്നു മരണം? സുരേഷ്, വൈകിട്ടോടുകൂടിയാണ് അരുൺകുമാറിന്റെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2-ാം തീയതി ആയിരുന്നു അരുണിനെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചത്. സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു ആക്രമിച്ചത്. ശിവരാത്രി ഉത്സവത്തോട് അനുബന്ധിച്ച് നേരത്തെ തന്നെ ഈ ഒരു പ്രദേശത്ത് BJP 2015 BJP ചരിത്രത്തിൽ ആദ്യമായി സിപിഎമ്മിന് വളരെ സ്വാധീനമുള്ള മേഖലയായ അവിടെ BJP വിജയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് അതേ ഭാഗത്ത് BJP പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം ശേഷമായിരുന്നു യുവമോർച്ച, അവിടെ പ്രവർത്തനം തന്നെ ഉണ്ടായിരുന്നില്ല, യുവമോർച്ചയുടെ ഒരു യൂണിറ്റ് കഴിഞ്ഞ അടുത്തിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ അരുൺകുമാർ യുവമോർച്ചയുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന ചുമതലയും വഹിച്ച് വന്നിരുന്നു. ഇതിലെല്ലാം വിരളിപ്പൂണ്ടാണ് ഇത്തരത്തിൽ അരുൺകുമാറിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു സംഘം ആളുകൾ ഈ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകരായ ആളുകൾ നടന്നു വരവേ ഒരു സംഘം ആളുകൾ അവരെ തടഞ്ഞു നിർത്തുകയും അതിൽ പലരിൽ മറ്റു ആളുകളെല്ലാം പോയതിനു ശേഷം അരുൺകുമാർ മാത്രം ഒറ്റയ്ക്ക് വരുമ്പോൾ അരുൺകുമാറിനെ തടഞ്ഞു നിർത്തുകയും ഒരു ആൾ തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു കൂർത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ട് അരുൺകുമാറിന്റെ നെഞ്ചിലേക്ക് കുത്തുകയായിരുന്നു. മറ്റാളുകളുടെ കൈവശം സോഡാ കുപ്പി പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടും അരുൺകുമാറിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായത്. തുടർന്ന് നെഞ്ചിൽ ഹൃദയത്തിന് ഉൾപ്പെടെ മുറിവേറ്റിയിരുന്നു. ഈ കൂർത്ത സാധനം കൊണ്ട് കുത്തിയതോടുകൂടെ തന്നെ അരുൺകുമാറിന്റെ ഹൃദയത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റിയിരുന്നു. ശേഷം അതീവ ഗുരുതരാവസ്ഥയിൽ അരുൺകുമാറിനെ നെന്മാറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. കഴിഞ്ഞ 8 ദിവസമായി ഈ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ അരുൺകുമാർ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇന്നിപ്പോൾ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെ സംസ്ഥാനം. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? സിപിഎമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവ് അല്ലെങ്കിൽ ആസൂത്രണം തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്നുള്ള വിമർശനങ്ങൾ തന്നെയാണോ ശക്തമായി കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിപിഎമ്മിന്റെ സ്വാധീനമുള്ള മേഖലയാണ്. അവിടെ BJP പ്രവർത്തനം ആരംഭിച്ചതും അതോടൊപ്പം യുവമോർച്ച യൂണിറ്റ് രൂപീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും അവിടെ പലതവണ BJP പ്രവർത്തകർക്ക് നേരെ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ആക്രമണവും അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസ് BJP പ്രവർത്തകർക്കെതിരെ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ 2 പേരെ പിടികൂടുകയുണ്ടായി. അതിനുശേഷം ഇന്ന് 4 പേരെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ 6 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി പിടിയിലാവാനുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടക്കത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതിന് പ്രധാന കാരണം ആദ്യഘട്ടത്തിൽ പ്രതികളെ പിടികൂടുന്നതിന് പോലീസ് തയ്യാറായില്ല, മാത്രമല്ല അരുൺകുമാറിന്റെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് കണ്ടപ്പോൾ മാത്രമാണ് പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായത് എന്നുള്ള ഒരു ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച് പോലീസ് പല ഒളിച്ചുകളിയും നടത്തുന്നു. സിപിഎമ്മുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ ആജ്ഞാനവർത്തിയായി പോലീസ് പ്രവർത്തിക്കുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ BJP ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലത്തൂർ താലൂക്കിലും. അതോടൊപ്പം തന്നെ ഈ തരൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോട്ടായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തുകളിലുമാണ് BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അരുൺകുമാറിന്റെ മൃതദേഹം ഇപ്പോൾ ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ, നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വിലാപയാത്ര അരുൺകുമാറിന്റെ വസതിയിലേക്ക് ഉണ്ടാവുമെന്നും BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. വളരെ ദുഃഖകരമായ സംഭവം. വളരെ ചെറുപ്പക്കാരനായ വ്യക്തിയാണ് അരുൺകുമാർ. അത്തരത്തിലൊരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കുത്തിക്കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്. യുവമോർച്ചയുടെ ഒരു യൂണിറ്റ് രൂപീകരിച്ച് യുവമോർച്ച പ്രവർത്തകനായി എന്ന ഒറ്റ കാരണമാണ് ഈ കൊലപാതകത്തിനെ നയിച്ചത് എന്നുള്ളതാണ്.
ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെ ജില്ലയിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മെക്കാനിക്കാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അച്ഛൻ ശാരീരികമായി വയ്യാത്ത അച്ഛനും അമ്മയുമാണ് വീട്ടിലുള്ളത്. രണ്ട് സഹോദരന്മാർ വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഏക അത്താണിയാണ് ഈ അരുൺകുമാർ എന്ന മെക്കാനിക്കായ കൊല്ലപ്പെട്ട അരുൺകുമാർ കൊണ്ടുവന്ന് വേണം അവരുടെ ജീവിതം പോലും, ആ കുടുംബത്തിന്റെ അന്നന്നത്തെ ജീവിതം പോലും മുന്നോട്ട് പോവാൻ. അത്രയേറെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അത്താണിയായ ഒരു യുവാവിനെയാണ് CPM DYFI പ്രവർത്തകർ കുത്തിക്കൊന്നിരിക്കുന്നത്. ഈ ഒരു പ്രദേശം CPM മേധാവിത്വമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് CPM DYFI പ്രവർത്തകർ തങ്ങളുടെ ആ ഒരു സ്വാധീനമുള്ള സ്ഥലത്ത് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപന നിലപാട്, അതിന്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം തന്നെയാണ് CPM DYFI ഭാഗത്തുനിന്നും ഉണ്ടായത്. ആരാണോ തങ്ങളുടെ ഇടങ്ങളിൽ വന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് സ്വീകരിക്കുന്നത്, അത്തരത്തിലുള്ള പ്രവർത്തകർക്ക് നേരെ, പ്രവർത്തന രീതികൾക്ക് നേരെ ഉണ്ടാകുന്ന ശാരീരികമായും മാനസികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളും ആക്രമണ രീതിയും, ഈ CPM ഇത്തരം നിലപാടുകൾക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എത്രത്തോളം പ്രതിഷേധം ശക്തമാവുകയാണ് ഇപ്പോൾ? തീർച്ചയായും പൊതുവെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് BJP പ്രവർത്തകരായാലും മറ്റു ആളുകളുടെ ഭാഗത്തു നിന്നായാലും എല്ലാം ഈ വിഷയത്തിൽ വലിയൊരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു അടുത്തിടെയാണ് RSS പ്രവർത്തകനായ സഞ്ജിത്തിനെ FBI ക്രിമിനലുകൾ പട്ടാപകൽ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിൽ വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. അവിടെ FBI എന്ന തീവ്രവാദ സംഘടനയാണ് അന്ന് കൊലപാതകം നടത്തിയതെങ്കിൽ ഇപ്പോൾ CPM വീണ്ടും ഒരു കൊലക്കത്തി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിനും കാരണം എന്നുള്ളതാണ്. ഏതായാലും ഈ അരുൺകുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയരുന്നു. അതോടൊപ്പം BJP നേതാക്കൾ അടുത്ത ദിവസം തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതും അത്തരത്തിൽ അവിടെ ആ ജനങ്ങൾ പൊതുവെ ഈ ഒരു സംഭവത്തിലെ ഞെട്ടലിലോടുകൂടെ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് സുരേഷ്. CPM ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവമോർച്ച നേതാവ് മരിച്ചു. യുവമോർച്ച തരൂർ പഞ്ചായത്ത് സെക്രട്ടറി അരുൺകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ 2-ന് അരുണിന് നേരെ CPM ആക്രമണം ഉണ്ടായത്. ശിവരാത്രി ഉത്സവത്തിനിടെ ഒരു കൂട്ടം CPM DYFI പ്രവർത്തകർ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. അരുണിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ ആലത്തൂർ താലൂക്കിലും പിരിങ്ങോട്ടുകുറിശ്ശി കോട്ടായി പഞ്ചായത്തുകളിലും BJP ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിയത്.